ധ്രുവം ജന്മവൃത ജനനമുള്ളവന് മരണം നിശ്ചയമാണെന്ന് പറയുന്നത് പോലെ തന്നെ മരിക്കുന്നവന് ജനവും നിശ്ചയം ജന്മമുള്ളവന്റെ മരണത്തിൻ്റെ നിശ്ചയം മനസ്സിലാക്കാം എന്നാൽ മരിക്കുന്നവന്റെ ജനനം എങ്ങനെ ഉറപ്പിക്കും മരിക്കുന്ന എല്ലാവരും തിരിച്ചു വരുന്നുണ്ടോ ഇവിടെ മരിച്ചവരെല്ലാം വരുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സ്വന്തം വചനത്തിന് വിരോധമാവില്ലേത്തുവാന്ന നിവർത്തന്തേ തധാമ പരമമ്മമാം എന്ന് ഭഗവാൻ പറയുന്നുമുണ്ടല്ലോ അപ്പോൾ എൻ്റെ പരമധാമത്തിലെത്തിയാൽ പിന്നെ ഈ സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും തിരിച്ചു തിരിച്ചുവരുമെങ്കിലും അനുയജ്യമല്ല മാമുപൈത്യ പുനർജന്മ ദുഃഖാലയമന്തി മഹാത്മാനഹ സംസിംഗാഹ മറ്റു സ്ഥലങ്ങളിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മഹാത്മാന ഗതി ഗതാ ഈ വചനങ്ങൾ അന്യസ്ഥാനങ്ങളിലുമുണ്ട് ഈ പ്രശ്നത്തിനുത്തരം ഇവിടെ മൃത്യുപദം മൃതപദം പാരിഭാഷികാർത്ഥത്തിലാണ് ആര് അമൃതത്തിൽ എത്തിയില്ല അവരെ സംബന്ധിച്ചാണ് മൃത്യുപദം പുനർജന്മത്തെ ഏതെങ്കിലും സിദ്ധാന്തം എതിർക്കുന്നുവെങ്കിൽ പുനർജന്മമില്ല എന്ന് ഏതെങ്കിലും സിദ്ധാന്തം മരത്വത്തെ അംഗീകരിച്ചിട്ട് മാത്രമാണ് ശരണാഗതി ഭക്തി യോഗ അനുഭവം ഭക്തി രാജയോഗം അതുപോലെ തന്നെ ജ്ഞാനം ഇവയുടെയൊക്കെ രോഗങ്ങൾ ആത്മാവിൻ്റെ അധ്യാസത്തെ നിരസിക്കുകയാൽ അജ്ഞാനത്തെ നിരസിക്കുകയാൽ പുനർജന്മത്തെ സൈദ്ധാന്തികമായി അംഗീകരിക്കുന്നില്ല അജ്ഞാനത്തിൽ ലോകവ്യവഹാരത്തിൽ പെട്ടുഴലുന്നിടത്തോളം കാലം അന്ധകാരമയമായ ഈ പ്രപഞ്ചത്തിൽ പുനർജന്മം സുനിശ്ചിതമാണ് എപ്പോഴാണോ സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് ഭഗവത് ശരണാഗതനായി മാറുന്നത് അപ്പോൾ പുനർജന്മവും നിന്നു പോകുന്നു ഇപ്പോൾ സിദ്ധാന്തങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്നെ പ്രാപിച്ചാൽ നിനക്ക് പുനർജന്മമില്ല എന്ന് പറഞ്ഞത് സർവരുടെയും കഥയാണെന്ന് കരുതരുത് മൃത്യുദേവതയ്ക്കധീനന്മാരായവരാണ് മൃതർ കേവലം ശരീരം നശിക്കുന്നത് മാത്രമല്ല മരണത്തിൻ്റെ അർത്ഥം രണ്ട് തരത്തിൽ മൃതശബ്ദത്തിന് വ്യാഖ്യാനമുണ്ട് ശരീരവിയോഗത്തോടെ മൃത്യുദേവത കൂട്ടിക്കൊണ്ടുപോകുന്നവർ മൃതർ അമൃതരാവാതെ ദേഹം വേർപെടുന്നവർ മൃതർ ആരെല്ലാം മൃത്യുവിൻ്റെ അധീനമാണോ അവർ മൃതരെന്നു പറയുന്നതിന് യോഗ്യരാണ് ആരെല്ലാം അപ്രകാരം അല്ലയോ അവർ മൃതപദത്തിന് യോഗ്യരല്ല മൃത്യുവിൻ അധീനരല്ലാത്തവരാരെല്ലാം അങ്ങനെയെങ്കിൽ സർവസാമാന്യമായി എല്ലാവരും മൃത്യുവിന് അധീനരാണ് എന്നാൽ ആരെല്ലാം ഭഗവതുപാസകന്മാരുണ്ടോ അവർ മൃത്യുവിന് അധീനരല്ല പുരാണപ്രകാരം ഭഗവത്ഭക്തന്മാരെ കൊണ്ടുപോകുന്നതിന് വരുന്നത് യമദൂതന്മാരല്ല ദേവദൂതന്മാരും വിഷ്ണു പാർഷദന്മാരും മറ്റുമാണ് അജാമിളൻ്റെ കാര്യത്തിൽ യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു കഥയുമുണ്ട് എല്ലാം ആധ്യാത്മികാർത്ഥം ഗഹനമാണ് ഉപനിഷത്തുകളെ കൂടി ഉപാസകന്മാരുടെ വിഷയത്തിൽ കുറച്ചു ദൂരം കഴിഞ്ഞ് അവരെ അമാനുഷരായവർ ഏറ്റിക്കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട് തത്പുരുഷോ സ ഏതാൻ ഗമയതി തത് പുരുഷോമാനവ സ ഏതാൻ ബ്രഹ്മഗമയ ഉത്തരായണ മാർഗത്തിൽ പോകുന്ന മാസ മാർഗത്തിൽ വിദ്യതം വരെയെത്തുന്നു അവിടെ നിന്ന് അമാനുഷർ എന്നാൽ ദേവൻ വഴി ബ്രഹ്മലോകത്തിലെത്തുന്നു അപ്പോൾ ഉത്തരായണ മാർഗത്തിൽ സഞ്ചരിക്കുന്ന മാസ മാർഗത്തിൽ വിദ്യതം വരെ അവരെത്തുന്നു അവിടെ നിന്ന് അമാനുഷർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ വഴി ബ്രഹ്മലോകത്തെത്തുന്നു ആരിപ്രകാരം ഉപാസന വഴി ്രഹ്മലോകത്തിലെത്തുന്നു അവർ ബ്രഹ്മാവിൻ്റെ ആയുസ് പര്യന്തം ബ്രഹ്മലോകത്തിൽ വസിക്കുന്നു പിന്നീട് ബ്രഹ്മാവിനൊപ്പം മുക്തരാകുന്നു ബ്രഹ്മണ സഹതേ സർവേ സംപ്രാപ്തേ പ്രതി സഞ്ചരേ പരസ്യത്തെ കൃതാത്മാന പ്രവിശന്തി പരം പദം ബ്രഹ്മണ സഹത്തെ സർവേ സംപ്രാപ്തേ പ്രതിസംസതേ പരസ്യന്തേ കൃതാത്മാന പ്രവിശന്തി പരം പദം ബ്രഹ്മലോകത്തിൽ തത്വജ്ഞാനം മാത്രമാണുള്ളത് അതുകൊണ്ട് സർവബന്ധ സർവന്ധവിനിർമുക്തരായിത്തിരുന്നു അവിടെ വച്ച് സർവന്ധവിനിർമുക്തരായ അവർ പരമപദത്തെ പ്രാപിക്കുന്നു മൃത്യുവിൻ്റെ അധീനം മറ്റാരുമില്ലേ ആര് ബ്രഹ്മസാക്ഷാത്കാരം നേടി ആര് ആത്മാവിന് ജന്മമരണാദി ധർമ്മങ്ങളില്ലെന്ന് മനസ്സിലാക്കി അവർക്ക് ജന്മമരണാദികളുടെ കേവലം അധ്യാസം മാത്രമാണുള്ളത് ആര് സ്വയം ജന്മമുള്ളവരും മരണമുള്ളവനുമായി ശരീരാതിസംഘാതരൂപമാണെന്ന് അറിയുന്നു അവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ജീവൻ എന്ന് എന്തിനെ പറയുന്നു ജീവ പ്രാണധാരണി എന്നിങ്ങനെ താത്വർത്ഥ നിർദ്ദേശം മഹർഷി പാണിനി ഇങ്ങനെയാണ് പറയുന്നത് പ്രാണൻ വേർപെടുന്നത് മരണമാണ് വൃങ് പ്രാണത്യാഗി മൃ പ്രാണത്യാഗി എന്ന താത്വർത്ഥ നിർദ്ദേശം അപ്പോൾ മരണം പ്രാണത്യാഗവും ജീവിതം പ്രാണധാരണവുമാണ് പ്രാണനെ ആര് ധരിക്കുന്നു ശരീരം അഥവാ ആത്മാവ് ശരീരം ജഡമാണ് അത് എങ്ങനെ പ്രാണനെ ധരിക്കും ആത്മാവാണെങ്കിൽ ഒന്നിനെയും ധരിക്കുന്നുമില്ല ലിംഗശരീരം സൂക്ഷ്മശരീരം പ്രാണനെ ധരിക്കുന്നു വിടുന്നു ഇല്ല കാരണം ലിംഗശരീരം പ്രാണസഹിതമാണ് പത്തൊമ്പത് അംഗങ്ങളിൽ പ്രാണനും വരുന്നു അപ്പോൾ ലിംഗശരീരം പ്രാണനെ ഉപേക്ഷിക്കുന്നില്ല എവിടെപ്പോയാലും പ്രാണനുമുണ്ടാവും ഇനി ജീവാത്മാവിനെയാണ് വന്നും പോയും ഇരിക്കുന്നതെന്ന് സങ്കൽപ്പിച്ചാൽ അതും എല്ലായ്പ്പോഴും പ്രാണന ധരിക്കുന്നുണ്ട് ധരിക്കുന്നത് എവിടെയാണ് അതുകൊണ്ട് ജീവൻ പ്രാണൻ്റെ ധാരണയുമല്ല മരണം പ്രാണൻ്റെ ത്യാഗവുമല്ല അപ്പോൾ ജീവൻ മരണങ്ങൾ എന്താണ് ആത്മധ്വംസനം സാധ്യവുമല്ല വ്യാഖ്യാനം ഇങ്ങനെയാവാം പ്രാണനെ ധരിക്കുന്നത് ജീവിതമല്ല പ്രാണൻ ധരിക്കുന്നത് പ്രാണൻ നമ്മുടെ ശരീര ഇന്ദ്രിയ ആദികളെ ധരിക്കുന്നത് ജീവിതമാണ് വ്യവഹാരത്തിൽ കാണുന്നതും അവയെ ജ്ഞാനപൂർവകം പഠിക്കുന്നതും തമ്മിൽ അന്തരമുണ്ട് ഭൂമിയാണ് കറങ്ങുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നതായാണ് തോന്നുന്നത് ഭൂമിയിലിരുന്നു കൊണ്ട് സൂര്യനെ നോക്കി സൂര്യൻ സഞ്ചരിക്കുന്നതായി സൂര്യൻ്റെ ഉദയാസ്തമനങ്ങളാണ് വ്യവഹാരത്തിൽ നിത്യവും അനുഭവപ്പെടുന്നത് ഇതുപോലെ നിത്യവും കാണപ്പെടുന്ന ശരീരാധ്യാസം കൊണ്ട് ശരീരങ്ങളിലും ഇന്ദ്രിയങ്ങളിലും അടുപ്പം വന്ന് അന്യരെ നോക്കിക്കാണുമ്പോഴെല്ലാം ശരീരം അവിടെ വീണുകിടക്കുന്നതായി കണ്ട് പ്രാണൻ വേർപെട്ടുപോയി എന്ന് നാം വിലപിക്കുന്നു സത്യത്തിൽ സൂക്ഷ്മ ശരീരത്തെ ധരിക്കുന്ന പ്രാണൻ ലിംഗശരീരത്തെ ധരിക്കുന്ന പ്രാണൻ ആ ധാരണയോടൊപ്പം അധ്യാസം കൊണ്ട് സ്ഥൂല ശരീരത്തെയും ധരിച്ചിട്ട് ആ സ്ഥൂല ശരീരത്തെ പ്രാണൻ ധരിക്കുന്നതാണ് വഴി അപ്പോൾ നമ്മുടെ ശരീരാന്ത്രിയാദികളെയെല്ലാം പ്രാണനാണ് ധരിക്കുന്നത് എപ്പോൾ വരെ പ്രാണശക്തിയുണ്ടോ അപ്പോൾ വരെ ശരീരേന്ദ്രിയാദികളും ജീവനോടെ കഴിയുന്നു പ്രാണൻ പിരിയുന്നതോടെ പെട്ടെന്ന് ശരീരം പതിക്കുന്നു ഓരോ പ്രാണനും അതാതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് പിരിയുന്നതിന് സമയമെടുക്കും പ്രാണനാണ് ശരീരേന്ദ്രിയാദികളിൽ ക്രിയാശക്തിയെ സംചരിപ്പിക്കുന്നത് മരണമെന്നാൽ പ്രാണത്യാഗം എന്ന് പറഞ്ഞാൽ പ്രാണനെ ത്യജിക്കുകയല്ല പ്രാണൻ ശരീരത്തെ ത്യജിക്കുകയാണ് അതാണ് മരണം കർമ്മം പരതന്ത്രമായിട്ട് പ്രാണാതിസഹിതം ലിംഗശരീരം ഈ സ്ഥൂല ശരീരത്തെ വെടിഞ്ഞു പോകുന്നത് മരണം സാരാംശം എന്തെന്നാൽ പ്രാണകൃത ശരീരധാരണം ജീവിതവും പ്രാണകൃത ശരീരത്യാഗം മരണവുമാണ് ധാരണവും ത്യാഗവും ശരീരഗതമാണ് എന്നാൽ അധ്യാസം കൊണ്ട് ആത്മഗതമെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ പ്രാണനിൽ ആത്മധാരണവും ആത്മത്യാഗവും എന്ന് അധ്യാസവശാൽ ധരിച്ചു എന്തുകൊണ്ടാണിങ്ങനെ ധരിച്ചത് ശരീരാത്മ താതാത്മ്യധ്യാസം കൊണ്ട് ജീവൻ ശരീരത്തെയും ആത്മാവിനെയും ഒന്നാണെന്ന് ധരിച്ചു അപ്പോൾ ശരീരഗത പ്രാണധാരണം ഏവം പ്രാണത്യാഗം ആത്മാവിൽ മനസ്സിലാക്കി ശരീരത്തെയും ആത്മാവിനെയും ഒന്നാണെന്ന് മനസ്സിലാക്കി അങ്ങനെ താതാത്മ്യ അധ്യാസം കൊണ്ടു ഈ ബുദ്ധിമുട്ട് ആത്മാവിൽ ശരീരഗത പ്രാണധാരണാദികൾ മനസ്സിലാക്കുന്നത് ധർമ്മധ്യാസമാണ് ഈ താതാത്മ്യ അധ്യാസത്തിലും ധർമാധ്യാസത്തിലുമാണ് ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും ഇതാണ് മിഥ്യാപ്രതീതി എന്നുവരെ ഈ മിഥ്യാപ്രതീതിയുണ്ടോ അന്നുവരെ സഞ്ചാര ചക്രം അനിവാര്യമാണ് അന്ധകാരത്തിൽ ഭൂതപ്രതീതിയുണ്ടായാൽ ഭയമുണ്ടാവും ആ ഭയം പനിയും ഉണ്ടാക്കും ഛർദിയും വരുത്തും ചിലപ്പോൾ അത് മാരക രോഗങ്ങളിലേക്ക് വരെ വഴിവെക്കുകയും ചെയ്യും അന്ധകാരത്തിൽ ഭൂതപ്രേത ഭ്രാന്തിയില്ലാത്തവന് ഭയവുമുണ്ടാകില്ല ഇതിനെയാണ് മൃത്യുദേവത യമരാജൻ എടുത്തുകൊണ്ടുപോകുന്നതിൻ്റെ താല്പര്യമെന്നൊക്കെ പറയുന്നത് ഇത് ആർക്കും മനസ്സിലാകുന്നു അയാൾ ഇവിടെ വെച്ചു തന്നെ അമൃതനാവുന്നു അയാൾക്ക് പിന്നീട് ജന ജനന മരണങ്ങളില്ല ം വിദ്വാൻ അമൃത ഇഹ ഭവതി അയാൾക്ക് ഇവിടെ തന്നെ അമൃതത്വം ഭവിക്കുന്നു മരണശേഷം അമരത്വം പ്രാപ്തമല്ല അത് മരണം തന്നെ അപ്പോൾ പിന്നെ അമരത്വം എന്ത് ആര് അമരനാവാൻ ആഗ്രഹിക്കുന്നുവോ അയാൾ മരിക്കാതിരിക്കണം ഇതുകൊണ്ട് അമൃതനാവുന്നതിന് മരിക്കാതിരിക്കണം അയാൾ മരിക്കുക തന്നെ ചെയ്തു അപ്പോൾ മൃതനാവുന്നതെപ്പോൾ എപ്പോൾ ശരീരഗതമായ മൃത്യു ധർമ്മത്തെ ആത്മാവിൽ അധ്യസിക്കുമ്പോൾ മൃത്യു ധർമാധ്യാസം ഉളവാകുന്നു ശരീരാധ്യാസവും ധർമാധ്യാസവും ഒന്നിൻ്റെ ധർമ്മം അധ്യസിക്കുക ഒരു വസ്തു അധ്യസിക്കുക അധ്യാസം രണ്ടുവിധമാണ് ധർമ്മധ്യാസവും വസ്തു അധ്യാസം ആത്മാവിൽ ശരീരത്തെ അധ്യസിച്ച് കഴിഞ്ഞാൽ ശരീരധർമ്മങ്ങളെ അധ്യസിക്കാൻ തുടങ്ങും ഞാൻ ബാലൻ ഞാൻ വൃദ്ധൻ ഞാൻ യുവാവ് ഇതൊക്കെ ശരീരധർമ്മത്തെ ആസ്പദമാക്കിയുള്ള ധർമ്മാധ്യാസമാണ് ഞാൻ വെളുത്തവൻ ഞാൻ കറുത്തവൻ ഞാൻ ഇന്ത്യക്കാരൻ ഞാൻ അമേരിക്കക്കാരൻ ഇവയെല്ലാം ധർമ്മത്തിലുള്ള അധ്യാസമാണ് ആദ്യമുണ്ടാകുന്നത് ശരീര താതാത്മ്യ അധ്യാസം ഏറ്റവും ആദ്യമുണ്ടാകുന്നത് വാസനകൾ വഴി സൂക്ഷ്മ ശരീര താതാത്മ്യ അധ്യാസം അതിനു മുമ്പുള്ളത് കാരണശരീര താതാത്മ്യ അധ്യാസം ഇന്ദ്രിയ വാസനകൾ അനുഭവങ്ങളായി വരുന്നത് സ്ഥൂലമായ ശരീരത്തിലെ അധ്യാസമാണ് എന്നാൽ ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ അവ ഉൽപ്പന്നമായി കഴിഞ്ഞ് അവയുടെ സൂക്ഷ്മരൂപമായ വാസനകൾ ഇഷ്ടപ്പെട്ട് അവ താതാത്മ്യത്തിൽ അധ്യസിച്ചാൽ ആ അധ്യാസം സൂക്ഷ്മ ശരീര താതാത്മ്യ അധ്യാസമാണ് അപ്പോൾ അത്തരം വേളയിൽ വരുന്നത് അതിൻ്റെ ഏത് തലത്തിലുള്ള അവസ്ഥയാണ് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളുടെ ഉദ്ബുദ്ധാവസ്ഥയാണ് ഇന്ദ്രിയജനിതങ്ങളായ വാസനകൾ അനുബുദ്ധങ്ങളാവും പ്രകടമാകാതിരിക്കും അപ്പോഴവ കാരണമായി ഉറങ്ങിക്കിടക്കും എപ്രകാരമാണോ ഒരു വിത്ത് അറയിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ അത് ഉറങ്ങിക്കിടക്കുന്നത് എപ്പോൾ ഒരു തുള്ളി വെള്ളം വീഴുന്നു അതിൻ്റെ മുള പൊട്ടുകയും അകത്തു നിന്ന് ആ മുള ചെടിയായി വളർന്നു വരികയും ചെയ്യുന്നത് അനുബുദ്ധങ്ങളായ വാസനകൾ ഉദ്ബുദ്ധങ്ങളായ വാസനകൾ സ്ഥൂലങ്ങളായ വാസനകൾ എന്നിങ്ങനെ മൂന്ന് തരത്തിൽ അധ്യാസത്തിൻ്റെ ചുവടുകളുണ്ട് ആ അധ്യാസം രൂപാന്തരപ്പെട്ടുകഴിഞ്ഞാൽ അധ്യാസത്തെ വളർച്ച പ്രാപിപ്പിച്ച് എത്തിക്കുന്നത് ഒട്ടുവളരെ രംഗങ്ങളിലൂടെയാണ് അവിടെ വാസനാമയമായ ശരീരത്തിൽ രൂപാന്തരപ്പെട്ടു വരുമ്പോൾ അവിടെ ധർമ്മവും കൂടി അധ്യസിക്കും വസ്തുധർമ്മം അധ്യസിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചെറുത് ഞാൻ വലുത് ഞാൻ കൃഷൻ ഞാൻ സ്ഥൂലൻ ഞാൻ സ്ഥൗല്യമുള്ളവൻ ഞാൻ വെളുത്തവൻ ഞാൻ കറുത്തവൻ എന്നെല്ലാം എൽ സ്വഭാവത്തെയും ഗുണത്തെയുമെല്ലാം ചേർത്തുവെച്ച് ധർമാധ്യാസവും ഉണ്ടാവും അപ്പോൾ ധർമാധ്യാസം വരുമ്പോൾ ഞാനെന്ന ആത്മബോധം വസ്തുവിൽ അധ്യസിച്ചാണ് നിൽക്കുന്നത് വേറൊരു അറിവ് വരുമ്പോൾ ഒരധ്യാസം മൃതമാകുമ്പോൾ മറ്റൊരധ്യാസം ജനിക്കും നിരന്തരമായ അധ്യാസങ്ങളുടെ ര്യമുള്ള ജനിമൃതികൾ വിരചിച്ചാണ് ജീവൻ പോകുന്നത് പ്രിയങ്ങളും അപ്രിയങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും തീർത്ത് മാനവൻ അധ്യാസത്തിൻ്റെ രംഗവേദിയിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് നാം ജീവിതചക്രം എന്നിന്ന് പറഞ്ഞു അപ്പം മൃത്യു നിരന്തരമാണ് ജനനവും നിരന്തരമാണ് പ്രാണൻ സൂക്ഷ്മശരീരത്തെ ധരിക്കുകയും ആ സൂക്ഷ്മശരീരത്തെ ധരിച്ച് അതിനെ ഇഷ്ടപ്പെടുന്ന കാലങ്ങളിലൂടെ ഇഷ്ടങ്ങളുടെ പരിണാമശൃംഖലകളിലൂടെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് അവന്തരമായ മറ്റൊരു പരിണാമത്തെ ഉണ്ടാക്കുമ്പോൾ പഴയത് മൃതമാവുകയും പുതിയത് ജനിക്കുകയും ചെയ്യുകയാണ് ജനിമൃതി ചക്രം അഭങ്കുരം സംഭവിക്കുമാണ് ഇതിൻ്റെ ചാക്രിക പ്രവർത്തനം നിത്യനിരന്തരമായി നടക്കുന്നത് ജനനവും മരണവും വിരചിച്ച് നാം കൊണ്ടുപോകുന്ന ഈ കളിയിൽ പ്രാണനെ നമ്മുടെ ശരീരം ധരിക്കുകയല്ല മറിച്ച് പ്രാണൻ ധരിക്കുകയാണ് ചെയ്യുന്നത് പ്രാണൻ സൂക്ഷ്മശരീരത്തെയും സ്ഥൂല ശരീരത്തെയും ഒക്കെ ധരിക്കുമ്പോൾ അധ്യാസം തന്നെയാണ് നടക്കുന്നത് ആ പ്രാണനിൽ ആത്മ തലത്തിൽ വസ്തുക്കളെയും വിഷയങ്ങളെയും അവ അവയുടെ സ്വഭാവ സ്വഭാവഗുണങ്ങളെയും എല്ലാം അധ്യസിച്ച് അധ്യാസം രണ്ട് തര താതാത്മ്യ അധ്യാസവും ധർമ്മ അധ്യാസവും വിരചിച്ച് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണ് മിഥ്യാപ്രതീതി ഈ മിഥ്യാപ്രതീതിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോയ ഭഗവാന്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കുപസംഹരിക്കാം